Welcome to Tasty Easter. Namaskaram. Adin thanne ella prekshakarkkum nanma niranja Easter aashamsakal nerunnu. Namukku ellarkkum Easter nu kekkumbo nammude manasilekku kore karyangal odi varunnundu. Ente manasilekku endha odi varunnu ariyo? ആദ്യം തന്നെ നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് സുഹൃത്തോടൊപ്പം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഒക്കെ ആഘോഷിക്കുക, സന്തോഷിക്കുക, നല്ല ഭക്ഷണം ഉണ്ടാക്കുക, കുറേ മധുരമുള്ള സാധനങ്ങൾ, ഈസ്റ്റർ എഗ്സ്, അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മളെല്ലാവരും ഈസ്റ്ററിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഈ ഒരു ദിവസം നമ്മളെല്ലാവരോടൊപ്പം ആഘോഷിച്ച് സന്തോഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ നിങ്ങളോടൊപ്പം ഈസ്റ്റർ ആഘോഷിക്കാൻ പോകുന്നത് കുറേ വിശേഷങ്ങളും കുറച്ച് നല്ല ഈസ്റ്റർ രുചികളും പങ്കുവച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. വൺസ് അഗെയിൻ വെൽക്കം ടു ടേസ്റ്റി ഈസ്റ്റർ. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് രണ്ട് താരങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ താരത്തെ നമുക്ക് വിളിക്കാം. പുള്ളിക്കാരിയുടെ പേര് ആക്ച്വലി ഒരു ഫ്രൂട്ടിൻ്റെ പേരാണ്. നമ്മൾക്ക് വളരെ റീസെൻ്റ്ലി റിലീസായ നമ്മളുടെ അങ്കമാലി ഡയറീസ് എന്ന ഹിറ്റ് ചിത്രത്തിലെ ലിച്ചിയുടെ ക്യാരക്ടർ. ലിച്ചിയുടെ പേര് തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ലിച്ചി പേര് പോലെ തന്നെ വളരെ സ്വീറ്റാണ്, നല്ല ക്യൂട്ടാണ്. ചെയ്ത ക്യാരക്ടർ സെയിം ആ ഒരു എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിനെ പറ്റി അറിയാനായിട്ട് നമ്മൾ എല്ലാവരും ആകാംക്ഷയായിട്ടിരിക്കുകയാണ്. സോ ലിച്ചിയെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ ഈസ്റ്റർ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്. ഹലോ, ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഞാൻ അങ്കമാലിയെ കണ്ടപ്പോ ഭയങ്കര നാച്ചുറലായിട്ട് എനിക്ക് തോന്നുന്നു അതില് ആരും മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പൗഡർ ഒക്കെ ഇടുമ്പോൾ തുടച്ചിട്ട് വരാൻ പറയും. പൗഡർ ഇടുമ്പോൾ തുടച്ചിട്ട് വരാൻ പറയും. ലൈറ്റായിട്ട് കണ്ണൊക്കെ എഴുതും. അപ്പൊ എനിക്ക് ലിച്ചി എന്നുള്ള പേര് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ബിക്കോസ് ലിച്ചി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. അപ്പൊ ആരെ ഡയറക്ടർ തന്നെ ആ ഒരു പേര് അങ്ങനെ ഏറ്റതാണ്? ഇല്ല, സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, ഓരോരുത്തരുടെ പേരുണ്ടായിരുന്നു. അത് സ്ക്രിപ്റ്റ് ചെയ്ത് ചെമ്പൻ സാറാണ്. ചെമ്പൻ സാർ. അപ്പൊ ഓരോ പേരിലും വ്യത്യാസം ഉണ്ട് അങ്കമാലി ഡയറക്ടറിൽ. കാരണം നായകന്റെ പേര് പെപ്പെ, എന്റെ പേര് ലിച്ചി, പിന്നെ പോർക്ക് വർക്കി, പരിപ്പ്, യുക്ലാംബ് രാജൻ. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ക്യാമറയിൽ ആദ്യമായിട്ടാണോ ഫേസ് ചെയ്യുന്നത് ഇങ്ങനെ അങ്കമാലി ഡയറീസ്? സത്യം, കാരണം ഫസ്റ്റ് ടൈം. പക്ഷെ അതിൽ കണ്ട ഒട്ടും നമുക്ക് ആർക്കും തോന്നില്ല ഇങ്ങനെ ഒരാള് ആദ്യമായിട്ട് ക്യാമറയെ ഫേസ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ആ പടം കണ്ടവരെല്ലാവരും തന്നെ പറഞ്ഞത് വളരെ ലൈവായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല, ഇപ്പൊ ലൈവായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് പോകുന്ന പോലെയാണ്. അപ്പൊ അപ്പൊ ഓൺ ദ സ്പോട്ട് ലിജോ സാറിന് മിടുക്ക്. ആ ജോസ് നിങ്ങളുടെ മിടുക്കില്ല, ലിജോ സാർ പറഞ്ഞു തരുന്നു. ഇങ്ങനെ സിറ്റുവേഷൻ മാത്രം പറഞ്ഞു തരും. ലിജോ സാർ ഞങ്ങൾ ചിലപ്പോൾ ആക്ട് ചെയ്ത് കാണിക്കും, ഇങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യണം. നമുക്ക് ആദ്യം ഒരു 3 ദിവസം ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഫിലിമിന് മുമ്പ്. കാരണം എല്ലാവരും പുതിയ ആൾക്കാർ, ആദ്യം ഫീൽഡിനെ പറ്റി അറിയത്തില്ല. അപ്പൊ ആക്ടിങ് എന്താണ്, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ചെയ്തു. എവിടെയും ഒന്ന് എന്ന് ചെയ്യാൻ പറഞ്ഞ ചെയ്യണം, ആ ഒരു രീതിയിൽ ചെയ്യിപ്പിച്ചു. പിന്നെ നമുക്കൊരു 2 ദിവസം സാറിൻ്റെ ഒരു എക്സാക്ട് മൈൻഡ് എന്താ മനസ്സിലാവും, ക്യാരക്ടർ എന്താ മനസ്സിലാവും. അപ്പൊ അതനുസരിച്ച് നമ്മൾ ചെയ്യാൻ നോക്കും. മാക്സിമം എല്ലാവരും ലിച്ചി ആയിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥ പേര്, യഥാർത്ഥ പേര് അന്ന രേഷ്മരാജൻ. അന്ന രേഷ്മ, അന്ന രാജൻ എന്ന് വിളിക്കും, രേഷ്മരാജൻ എന്ന് വിളിക്കും. അന്ന രേഷ്മരാജൻ. ഞാൻ എന്താ വിളിക്കുന്നത്? ലിച്ചി. ലിച്ചി, ഓ, ഞാൻ ലിച്ചി എന്ന് തന്നെ വിളിക്കണം. ഏതായാലും അന്ന രേഷ്മ രാജൻ ലിച്ചി ആണ് എന്നെ വിളിക്കാൻ, മീൻസ് വിളിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് അല്ലേ? ഇഷ്ടപ്പെട്ടത്. അപ്പൊ ലിച്ചിക്ക് ഒരു കമ്പനി തരാം. ഒരു താരത്തെയും കൂടി ഉണ്ട്, നമുക്ക് അദ്ദേഹത്തെ കൂടി ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? ലിച്ചി ഡാർവിന്റെ പരിണാമം കണ്ടാണല്ലോ. അപ്പൊ അതിലെ ആൻസി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ഒരു കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പം ആൻസിക്ക് ഇപ്പോൾ ഒരു പുതിയൊരു മൂവി വന്നിട്ടുണ്ട്. അത് ഒരു ഹീറോയിൻ മൂവി തന്നെയാണ്. ഹീറോയിൻ ആണ് ആൻസി അതിൽ. അപ്പൊ ആൻസി നല്ല ആളുടെ പേര്. ഹണ്ണ, രജി, കോഷി, രക്ഷാധികാരി, ബൈജു, ഒപ്പ് എന്ന ചിത്രത്തിലെ നായികയും കൂടിയാണ് ഇപ്പോൾ ഹണ്ണ, രജി, കോഷി. അപ്പൊ ഹണ്ണനെ നമുക്ക് ഇനി മറ്റു വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സ്വാഗതം ചെയ്യാം. വെൽക്കം ഹണ്ണ. ആദ്യം തന്നെ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. സെയിം ടു യു. സെയിം ടു യു.